ഇന്ന് നമ്മുടെ കേരളത്തിലെ ഏതാനും മലയാളം ചാനലുകളിൽ മാത്യു കുഴൽനാടൻ എം എൽ എക്കെതിരായി എറണാകുളം ജില്ലാ സെക്രട്ടറി ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയെന്നും ഈ ആക്ഷേപങ്ങൾ ചിലതെല്ലാം വിഴുങ്ങി എന്നും പറഞ്ഞുകൊണ്ടുള്ള വാർത്തയും സ്ക്രോളും വന്നായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ ഉന്നയിച്ച ഒരൊറ്റ കാര്യത്തിൻ്റെ അടുത്തും പിന്നോട്ട് പോയിട്ടില്ല, വിഴുങ്ങിയിട്ടുമില്ല. വിഴുങ്ങിയത് കുഴൽനാടനാണ്, അതേ പറയാം. ഈ വക്കീൽ നോട്ടീസിന് മറുപടി കൊടുത്തൊരു വാർത്തയാക്കാത്തത് എനിക്ക് പത്രസമ്മേളനത്തിൻ്റെ അടുത്ത് ലൈം ലൈറ്റിൽ നിന്നുള്ള നിർബന്ധം ഇല്ലാത്തരുവില്ല. വേണമെങ്കിൽ ഒരു പത്രസമ്മേളനത്തിൽ കൂടി വേണമെങ്കിൽ ഇത് കൊടുക്കാമായിരുന്നു. ഏത് നമ്മൾ കൊടുത്തിട്ടുള്ള മറുപടി വേണമെങ്കിൽ ഒരു പത്രസമ്മേളനം നടത്തിയതിന് ശേഷം മറുപടി അവതരിപ്പിക്കായിരുന്നു. അതിന് താല്പര്യമില്ലാത്തൊരു പേരില്ല. അപ്പോൾ അതിൽ പത്രസമ്മേളനത്തിന് നടത്തിയിട്ടുള്ള മറുപടി, അതിനുശേഷം ഈ പറഞ്ഞ ഈ സ്ഥാപനത്തെ, അതായത് ലീഗൽ സ്ഥാപനത്തിന് കൊടുത്തിട്ടുള്ള മറുപടിയാണ് നമ്മളെന്തോ ഇത് വിഴുങ്ങിക്കളഞ്ഞെന്ന് പറഞ്ഞാൽ പറയാനുള്ള കാരണം. അതായത് ഞാൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം, ഞാൻ പുതുതായി ഇദ്ദേഹത്തിനെതിരായിട്ടൊരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. ഞാൻ എന്നെ ഉന്നയിച്ചത് 2021 മാർച്ച് മാസത്തിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഇലക്ഷൻ ഓഫീസർക്ക്, ഇലക്ടറൽ ഓഫീസർക്ക് കൊടുത്തിട്ടുള്ള, ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലമുണ്ട് അസറ്റ്സ് സംബന്ധിച്ചുള്ള. ആ സത്യവാങ്മൂലത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ചേരായികേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഒരു കാര്യം. ഉദാഹരണത്തിന് സത്യവാങ്മൂലത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം വെച്ചാൽ അദ്ദേഹത്തിനാകെയുള്ള ആസ്തി, ആ ആസ്തി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ അടുത്ത് അദ്ദേഹത്തിനാകപ്പാടെ 35 കോടി രൂപയുടെ ആസ്തി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് പിതൃസ്വത്തായി ലഭിച്ചിട്ടുള്ള 4.5 കോടി, ഇതെല്ലാം ഞാൻ ഈ ഉദ്ധരിക്കണെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്റ്റേറ്റ്മെൻ്റാണ്, 4.5 കോടി രൂപയുടെ ഉണ്ട്. ബാക്കി 30.5 കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ സ്വയാർജിത സ്വത്ത്. ഞാൻ അതിൻ്റെ രേഖകളെല്ലാം ഹാജരാക്കിയതാണ്. അദ്ദേഹത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും കൂടിയുള്ള വരുമാനമായി അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത് 95 ലക്ഷത്തിൽ 1,000,000 രൂപയാണ്. അതാണ്, അതുകൊണ്ടാണ് ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് 95 ലക്ഷത്തിന് മേളിൽ വരുന്ന ഈ വരുമാനമുള്ള ആൾ, 95 ലക്ഷത്തിൽ 1,000,000 വരുന്ന വരുമാനമുള്ള ആൾ അതിൻ്റെ 32 ഇരട്ടിയാണ്. 95,86,690 രൂപയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനായുള്ള ഭാര്യയുടെ അദ്ദേഹത്തിൻ്റെയും ഈ കാലയളവിലെ വരുമാനം. അപ്പോൾ എൻ്റെ ചോദ്യം ഇതെങ്ങനെ ചേരും എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള വരുമാനത്തെ അദ്ദേഹം ഞാൻ ആശയിക്കില്ല, അദ്ദേഹം ഡിക്ലെയർ ചെയ്ത വരുമാനത്തിൻ്റെ 32 ഇരട്ടിയാണ് അദ്ദേഹത്തിൻ്റെ മൊത്തം ഈ സമ്പത്ത് അദ്ദേഹം ആർജിച്ചിട്ടുള്ളത്. അത് അദ്ദേഹം വിശദമാക്കണം എന്നാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അങ്ങനെ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പണം നിക്ഷേപിച്ചതിനകത്ത്, ഉദാഹരണം പറഞ്ഞാൽ അദ്ദേഹം ഡൽഹിയിൽ, ഗുവാഹട്ടിയിൽ, ബാംഗ്ലൂരിൽ, കൊച്ചിയിലൊക്കെയുള്ള ആ സ്ഥാപനത്തിൻ്റെ പേര് KMNP. എനിക്ക് ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിയില്ല, എനിക്ക് ആ സ്ഥാപനത്തെക്കുറിച്ച് മുൻവൈരാഗ്യം ഉണ്ട കാര്യമില്ല, എനിക്ക് അവരെ മലയൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഡീഫെയിം ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. ഈ പേര് എനിക്ക് കിട്ടുന്നത് ഈ മാത്യു കുഴൽനാടൻ്റെ ഡിക്ലറേഷനിൽ നിന്നാണ് ഈ പേര് കിട്ടുന്നത്. അതല്ലാണ്ട് ഇവിടെ വിഴുങ്ങി അല്ലെങ്കിൽ കഴിച്ചു എന്നെല്ലാം പറയുന്ന കാര്യമല്ല, മാത്യു കുഴൽനാടൻ്റെ ഡിക്ലറേഷനിൽ നിന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര് കിട്ടുന്നത്. എൻ്റെ ചോദ്യം ആ സ്ഥാപനത്തിൻ്റെ അകത്ത് ഈ പണം നിക്ഷേപിക്കാൻ എവിടെ നിന്ന് കാശ് കിട്ടുന്ന ചോദ്യം, എവിടെ നിന്നാണ് 9 കോടി രൂപയെ ദുബായിലുള്ള ഒരു കമ്പനിക്ക് നിക്ഷേപിക്കാൻ വേണ്ടി കൊടുത്തത്, ആ പണം എവിടെ നിന്ന് കിട്ടിയതാണ്? അപ്പോൾ ഈ സ്ഥാപനം പറഞ്ഞു ആ എനിക്ക് മാത്യു കുഴൽനാടൻ വക്കീലിനോട് സഹിച്ചിട്ടില്ല, മാത്യു കുഴൽനാടൻ ഞാൻ അതുകൊണ്ട് തന്നെ മറുപടി വയ്ക്കേണ്ട കാര്യമില്ല. എനിക്ക് വക്കീലിനോട് സഹിച്ചത് ഈ KMNP എന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനം പറഞ്ഞാൽ ഞങ്ങളുടെ റെപ്യൂട്ടേഷൻ തകർന്നതാണ്, അവരുടെ റെപ്യൂട്ടേഷൻ തകർത്ത് ഞാനല്ല മാത്യു കുഴൽനാടൻ എന്ന എൻ്റെ മറുപടി ഫുൾ ടെക്സ്റ്റ് വായിച്ചാൽ അറിയാൻ പറ്റും, ഇത് ഫുൾ ടെക്സ്റ്റ് മറുപടിയാണ് ഇത്. അപ്പോൾ അതിൻ്റെ അകത്ത് മാത്യു കുഴൽനാടൻ്റെ അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ KMNP എന്ന സ്ഥാപനത്തിൽ ഞാൻ ആളാണെന്ന് പറഞ്ഞത്. അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾക്കെതിരായിട്ട് എനിക്ക് ആ ആക്ഷേപം ഉന്നയിച്ചാൽ എനിക്ക് ഇതിന് ആക്ഷേപം ഉന്നയിക്കണം. KMNP എന്നറിയപ്പെടുന്ന ഒരു മറ്റേ നിയമ ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു ഫേം, ആ ഫേമിനെതിരായിട്ട് ഞാൻ ഇതിന് ആക്ഷേപം ഉന്നയിക്കണത്. ഞാൻ ഉന്നയിച്ച ആക്ഷേപം ഈ ബാംഗ്ലൂരിലും ഗുവാഹട്ടിയിലും ഡൽഹിയിലും കേരളത്തിൽ 2.5 കോടി ചില്ലാൻ രൂപയാണ്.
ചെലവഴിച്ച ഈ പണത്തിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം എവിടെയാണെന്ന് നമ്മുടെ ചോദ്യം. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല, അദ്ദേഹം പറഞ്ഞ മറുപടി പറഞ്ഞിട്ടില്ല. മറുപടി പറഞ്ഞേക്കണത് ഈ കെ എം എൻ പി പറഞ്ഞ അവരുടെ റെപ്യൂട്ടേഷൻ പറഞ്ഞ റെപ്യൂട്ടേഷൻ ബാധിക്കാൻ നമുക്കെന്ത് തർക്കം വരും അവരുമായിട്ട്? അതയച്ചു കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ അവരുടെ എൻ്റെ ആവശ്യം എന്താ, ഞാൻ എറണാകുളം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി എന്ന രൂപത്തിൽ ഈ എറണാകുളം ജില്ലയിലെ ഒരു എം എൽ എ അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുള്ള ഡിക്ലറേഷനിലെ ചേരായിക ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ വെളിപ്പെടുത്തിയത്. അതിന് കുഴൽനാടിന് വല്ല മറുപടി പറയാനുണ്ടോ?